തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ കോളനിക്കും കോളനിയിലും 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. സർക്കാർ അംഗീകൃത ഏജൻസികൾ മുഖേനയാണ് ഈ വികസന പദ്ധതി നടപ്പാക്കി വരുന്നത്. ഇടുക്കി ITDP യുടെ കീഴിലുള്ള 3 കോളനികളുടെ നിർവഹണ ഏജൻസിയായി കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ മുഴുവൻ സംരക്ഷിക്കണമെങ്കിൽ 5000 കോടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ബണ്ട് കോണ്ടൂർ ബണ്ട് എന്ന് പറഞ്ഞ ലെവൽ അനുസരിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ രാമച്ചൻ നട്ടാൽ 1 കൊല്ലം കൊണ്ട് തകയില്ല, എടുപ്പ് നശിച്ചു പോവില്ല. അപ്പം ഇതിലെ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ കൃഷിക്കാരുടെ ബണ്ടുകൾ ഉണ്ടാക്കി അവിടെ രാമച്ചൻ നടന്ന ഒരു പരിപാടികൾ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത പട്ടിക വർഗക്കാർ നമ്മുടെ കേരളത്തിൽ 9000 കുടുംബങ്ങളുണ്ട്. അതിപ്പോ പരിഹരിക്കും. സ്ഥലവും വീടും ഇല്ലാത്ത 15000 ആദിവാസികളാണ്. ആ പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 70000 വരുന്ന പട്ടികജാതിക്കാർക്കാണ് വീടിന് സ്ഥലമില്ലാത്തത്. അതുപോലെ തന്നെ സ്ഥലമുണ്ടായിട്ട് വീടില്ലാത്ത 26000 കുടുംബങ്ങളാണ്. ഇവരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലൈഫ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്പില്ലായി കിടക്കുന്ന എല്ലാ വീടുകളും ഇപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു. പട്ടികജാതിയിൽ 19000 സ്പിൽ വർക്കുകൾ ഉണ്ടായിരുന്നു. 15000 അതിനു പുറമെ 22000 പുതിയ വീടുകൾ എടുത്തിട്ടുണ്ട്. ആ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടികവർഗത്തിൽ 9000 സ്പില്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പുതുതായി 7000 വീടുകളും എടുത്തിട്ടുണ്ട്. അത് വകുപ്പ് തന്നെ നേരിട്ട് ചെയ്തതാണ് ഈ 2 വർഷം കൊണ്ട്. ഇനിയിപ്പോൾ അത് ലൈഫിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരാരംഭം എന്നുള്ള നിലയിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തിരി സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അപ്പം നമുക്കത് പരിഹരിക്കാൻ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 1 കോടി രൂപ ചെലവ് ചെയ്തു. നിലവിലും വെച്ചുകൊണ്ടാണ് 1 കോടി രൂപ പരിപാടി. മന്ത്രി ബാലൻസ് നിന്നും കണ്ടെത്തി പണി പുരോഗമിച്ച് വരികയാണ്. പക്ഷേ വിധകളിൽ 8 സങ്കേതങ്ങളും ആഗസ്റ്റ് മാസം കുടുംബങ്ങൾ ദിവസം അംഗീകരിക്കപ്പെടുകയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികള് ഒരു മൂപ്പന്മാര് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ 2ാം ഘട്ടമായിട്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മഴക്കാലം എല്ലാം കഴിഞ്ഞ് രൂപ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് റോഡിൽ